നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കണ്ണൂർ പത്തനംതിട്ട ഘടകങ്ങൾ തമ്മിൽ വൻ പോരെ. രണ്ട് തട്ടിലാണ്. പാർട്ടിയുടെ പത്തനംതിട്ട ഘടകത്തെ വെട്ടിലാക്കുന്ന നിലപാടായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചത്. പാർട്ടി നിലപാടിൽ കണ്ണൂരെന്നോ പത്തനംതിട്ടയെന്നോ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് അതിന് വിരുദ്ധമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. ADM കൈക്കൂലി വാങ്ങിയെന്ന് ഒരു കൂട്ടരും കൈക്കൂലി വാങ്ങുന്ന ആളല്ലെന്നും മറ്റൊരു കൂട്ടരും വാദിക്കുന്നു. ഈ സാഹചര്യത്തിൽ സത്യാവസ്ഥ എന്താണെന്നറിയാൻ സമഗ്ര അന്വേഷണം ആവശ്യമാണ് എന്നായിരുന്നു ജയരാജൻ പറഞ്ഞത്. പ്രതികരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് പ്രതികരിക്കാൻ പത്തനംതിട്ട ജില്ലാ നേതൃത്വം തയ്യാറായില്ല. നവീൻ ബാബു തെറ്റുകാരനെന്ന് ഒരു ഘട്ടത്തിൽ പോലും പത്തനംതിട്ട ജില്ലാ ഘടകം പറഞ്ഞിട്ടുമില്ല. നവീന്റെ കുടുംബത്തിനൊപ്പമാണ് CPM എന്ന് തുടക്കത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലാ ഘടകം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്ന് വേറിട്ടൊരു അഭിപ്രായം പറയാൻ സംസ്ഥാന നേതൃത്വത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കണ്ണൂർ ഘടകം PP ദിവ്യയ്ക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയാണ് ഇറക്കിയത്. അതായത് PP ദിവ്യ അഴിമതിക്കെതിരെ പോരാടി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു കണ്ണൂർ ഘടകം സ്വീകരിച്ചത്. ഇതോടെ രണ്ടു തട്ടിലാണ് പത്തനംതിട്ടയും കണ്ണൂരും രണ്ടു തട്ടിലാണ് എന്ന ആരോപണം ശക്തമാകാൻ തുടങ്ങി. DYFI യുടെ ഭാഗത്ത് നിന്ന് ദിവ്യ അനുകൂലിച്ചുള്ള പ്രസ്താവന പിന്നാലെ വന്നതോടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത്. അന്ന് പാർട്ടിയിൽ രണ്ട് തട്ടില്ലെന്നും താൻ പറയുന്നതാണ് അവസാന വാക്കെന്നുമായിരുന്നു MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാട്. പാർട്ടിക്ക് ഒരു നിലപാടേയുള്ളൂവെന്നും അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പമല്ല എന്ന് കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടു. എന്നാൽ അതിനുശേഷം നടന്ന തുറന്ന പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. തുറന്ന പ്രതികരണങ്ങൾ ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് നവീൻ ബാബുവിനെ വലിയ രീതിയിലുള്ള ഒരു സംശയനിരയിൽ അല്ലെങ്കിൽ ഒരു ചോദ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് MV ജയരാജന്റെ പ്രസ്താവന കൂടി വന്നത്. അങ്ങനെ ആകെ മൊത്തം കുഴങ്ങി മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. മാത്രമല്ല, മറ്റൊരു കാര്യം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മറ്റൊരു സംഭവമാണ് പത്തനംതിട്ട CPMന്റെ പേജിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ വന്ന സംഭവം. അതും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് CPM. പത്തനംതിട്ട SPക്ക് ഇമെയിലായിട്ടാണ് പരാതി നൽകിയത്. പരാതി സൈബർ സെല്ലിന് കൈമാറുമെന്ന് പത്തനംതിട്ട SP അറിയിച്ചു. FP പേജ് ഹാക്ക് ചെയ്തുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. പേജിന്റെ അഡ്മിൻമാരിൽ ഒരാൾ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന വിവരം പുറത്തുവന്ന ശേഷവും ഹാക്ക് ചെയ്തെന്ന പരാതി ആവർത്തിക്കുകയാണ് CPM. വീഡിയോ FP പേജിൽ വന്നതിന് പിന്നാലെ അഡ്മിൻ പാനലിലും അഴിച്ചുപണി നടന്നു. അഡ്മിൻ പാനലിൽ ഉള്ളവരെ മാറ്റിക്കൊണ്ടായിരുന്നു അഴിച്ചുപണി നടന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്തത് അഡ്മിൻമാരിൽ ഒരാൾ തന്നെയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.